കൊയിലാണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസറായ ഷിജ് ടി പി അദ്ദേഹം വടകരയിലേക്ക് സ്ഥലം മാറിപ്പോവുകയാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇർഷാദ് അദ്ദേഹത്തിനൊപ്പമില്ല. അതിൻ്റെ എന്താണ് കാരണം, ആ കൂട്ട് എന്താണ് എന്നൊക്കെ വിശദമായി നയൻതാര നമ്മളോട് പറയും. നയൻതാര നമുക്ക് ഒപ്പമുണ്ട്. നയൻതാര, ഈ ചെറുപ്പം മുതലേ അല്ലെ, LP സ്കൂൾ മുതൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവർ, ഇങ്ങനെ എല്ലാ തലത്തിലും ഒരുമിച്ച് പഠിക്കുക, ജോലിയിൽ ഒരുമിച്ചെത്തുക, അതൊരു അസുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും സാധ്യമല്ല. എങ്ങനെയാണ് അവരുടെ ആ സൗഹൃദം ഇത്രകാലം ഇങ്ങനെ നിന്നത്? ഇപ്പോൾ ഈ രണ്ടുപേരും രണ്ട് വഴിക്കാവുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടോ? തീർച്ചയായും ഉണ്ടാവല്ലോ. അപ്പം ഞാൻ ആദ്യം കഥ പറയാം. അതായത് LP സ്കൂൾ മുതലല്ല, ഹൈസ്കൂൾ കാലഘട്ടം മുതലാണ് ഇവർ ഒന്നിക്കുന്നത്. ഈ രണ്ട് കഥയിലെ രണ്ട് നായകന്മാരും കോഴിക്കോട് പേരാമ്പ്ര സ്വദേശികളാണ്, എൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ ഇവർ പേരാമ്പ്ര ഹൈസ്കൂളിൽ വെച്ച് 3 വർഷം ഒരുമിച്ച് പഠിക്കുന്നു. ശേഷം നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയപ്പോൾ ഷിജു പറയുന്നു, അതേ ഇർഷാദ് ഇവിടെ എത്തിയല്ലോ. അങ്ങനെ രണ്ടുപേരും ഒരേ ബെഞ്ചിൽ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചു. അതിനുശേഷം വീണ്ടും കോളേജിലെത്തി. കോളേജ് കാലഘട്ടത്തിൽ എത്തിയപ്പോൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുകയാണ്. ഒരേ ക്ലാസ്സിലിരുന്ന് 3 വർഷം അവർ പഠിച്ചു. പിന്നീട് ഒരു 4 വർഷം ഒരു ഗ്യാപ്പ് വന്നു. അതിനുശേഷം രണ്ടുപേരും പല ജോലികളിലായിട്ട് തുടരുകയായിരുന്നു. അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും PSC നിയമനത്തിൽ ഒരേ റാങ്ക് ലിസ്റ്റിൽ ഒരേ ദിവസം ജോലി കിട്ടുകയാണ്. തുടർന്ന് രണ്ടുപേരും ഒരേ ദിവസം ഒരേ സ്ഥലത്ത് ജോയിൻ ചെയ്യുന്നു. അതിനിടയിൽ ട്രെയിനിങ് കാലഘട്ടത്തിലും ഇവർ ഒരുമിച്ചായിരുന്നു, ഒരേ സ്ഥലത്ത് ആയിരുന്നു, ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കിടക്കുന്നു, ഒരുമിച്ച് ഊണ് കഴിക്കുന്നു, ഒരുമിച്ച് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഒരേ സ്ഥലത്ത്, അതായത് വടകര ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലാണ് ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്തത്. അങ്ങനെ അവിടെ 5 വർഷം ജോലി ചെയ്യുന്നു. അതിനുശേഷമാണ് കൊയിലാണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ 3 വർഷം ജോലി ചെയ്തത്. ഇപ്പോൾ ഷിജു അവിടെ നിന്നും ട്രാൻസ്ഫറായി വടകരയ്ക്ക് പോകുന്നു. ഇർഷാദ് ഇനി കൊയിലാണ്ടി സ്റ്റേഷനിൽ തുടരും. ഇത്രയും, അതായത് നീണ്ട ഒരു 17 വർഷത്തോളം കാലം ഒരുമിച്ച് ജോലി ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് പോവുകയാണ്. അവർക്ക് രണ്ടുപേർക്കും വിഷമമുണ്ട്. ഷിജു കഴിഞ്ഞ ദിവസം അവിടെ കൊയിലാണ്ടി ഫയർ സ്റ്റേഷനിൽ നടത്തിയ യാത്രയപ്പ് വേദിയിലാണ് ഈ ഒരു സൗഹൃദത്തിന്റെ കഥ പറയുന്നത്. പലർക്കും എന്തായാലും രണ്ടു വഴിക്കാലും കൂട്ടുകാരല്ലേ ഇപ്പോൾ എല്ലാം അല്ലേ, നമ്മൾ വെർച്വൽ ലോകത്ത് എല്ലാവരും ഇപ്പോഴും ഒരുമിച്ചായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സന്തോഷമായിരിക്കട്ടെ ഷിജുവിനും ഇർഷാദിനും ഒക്കെ എല്ലാവിധ ആശംസകളും. ശരി, നയൻതാര നാട്ടിലെ ഒരു കഥ പറഞ്ഞു തന്നെ.